പ്രണയം ദിവ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാറുമുണ്ട്. എന്നാൽ ഈ പ്രണയം ദിവ്യമാവുന്നത് ആർക്കു മാത്രമാണ്? അതിനെ ദൈവികമായിട്ട് ആത്മാർത്ഥമായിട്ട് സമർപ്പണത്തോടുകൂടി കാണുന്നവർക്ക് മാത്രമാണ് പ്രണയം എപ്പോഴും ദിവ്യമായിട്ട് തോന്നുന്നത്. എന്നാൽ പ്രണയത്തിൻ്റെ പേരിൽ ചതിക്കപ്പെടുന്ന അനേകം യുവതികളുണ്ട്, യുവാക്കളുണ്ട്. പ്രണയത്തിൽ ചതിക്കപ്പെട്ട് നീറി നീറി ജീവിക്കുന്ന അനേകം പേര് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ അനേകം മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെയെല്ലാം കണ്ണിനീരിനെ ആര് സമാധാനം പറയും? പ്രണയത്തിൻ്റെ പിന്നിലെ ചതിയും അതിൻ്റെ പിന്നിൽ നിഗൂഢമായിരിക്കുന്ന മാന്ത്രിക കർമ്മങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കൗമാരത്തിൽ തന്നെ പ്രണയ പരാജയം കൊണ്ട് നീറി നീറി ജീവിക്കുന്ന അനേകം പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ ഇടയിലുണ്ട്. പുതിയ തലമുറയുടെ ഭാഷയിൽ തേപ്പ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സ്വജീവിതം മക്കളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി ഉരിഞ്ഞുവയ്ക്കുന്ന, അവരുടെ നല്ല കാലഘട്ടങ്ങളെല്ലാം മക്കളുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിൽ മാറ്റിവെക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട്. ഇതിനെല്ലാം ആര് സമാധാനം പറയും എന്നുള്ളതാണ്. ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാണ്. പ്രണയിക്കുന്നവർക്കും പ്രണയനഷ്ടത്തിൽ ജീവിതം ഹോമിച്ചു പോയവർക്കും പ്രണയത്തിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടവർക്കും മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ. സാധാരണ ഇത്തരം വീഡിയോകൾ നമ്മൾ ചെയ്യാറില്ല എങ്കിൽ കൂടി നമ്മളെ കാത്തിരിക്കുന്ന അനേകം ആളുകൾ, നമ്മെ വിളിച്ചു പറയുന്ന അനേകം മാതാപിതാക്കൾ, ഇവരുടെയൊക്കെ ദുഃഖത്തിനൊരു സാന്ത്വനവും ഇവർക്കുമല്ല ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ നിർബന്ധിതനാക്കിയത്. നമുക്കറിയാം, പ്രണയത്തിൻ്റെ പേരിൽ പക പോക്കുന്ന കൊലപാതകങ്ങൾ, രക്തം ചീന്തുന്ന യുവാക്കൾ, യുവതികൾ, ഒരുപാട് ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്. പല പെൺകുട്ടികളും കൗമാരത്തിൽ തന്നെ പ്രണയക്കുരുക്കിൽ പോയി പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ജീവച്ഛവമായിട്ടിരിക്കുന്നവരുണ്ട്. പലരും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ആത്മഹത്യയെ സ്വീകരിക്കുന്നവരുണ്ട്. പല പെൺകുട്ടികളും കാണാതെ പോകുന്നവരുണ്ട്. മാൻ മിസ്സിംഗ് കേസുകളിൽ അനേകം പെൺകുട്ടികളെ കാണാതില്ലായിരിക്കുന്നു, എങ്ങോ പോയി മറഞ്ഞ പെൺകുട്ടികൾ. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പ്രണയവുമായി ബന്ധപ്പെട്ട് നിത്യേന എന്നോളം നമ്മൾ അറിയാറുണ്ട്. അത്തരം ഒരുപാട് ആളുകൾ എന്നെ കാണാനായിട്ട് വരാറുണ്ട്, ദുഃഖത്തിൽ പോകുന്നത്. ഈ പ്രണയങ്ങളെല്ലാം തന്നെ കൂടുതലും ചതിക്കപ്പെടുന്നതും വഞ്ചിക്കപ്പെടുന്നതും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് നല്ല കുടുംബത്തിൽ നല്ല ഭാവി സ്വപ്നം കാണുന്ന, സാമ്പത്തികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവർ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, ഭാവിയുടെ സ്വപ്നങ്ങളായി കാണേണ്ടതായിട്ടുള്ള പല പെൺകുട്ടികളും തങ്ങളുടെയും തങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുയോജ്യമല്ലാത്ത പല ബന്ധങ്ങളിലും പോയി പെട്ട് മാതാപിതാക്കൾ എത്ര പറഞ്ഞു ആലും അതിലൊന്നും തന്നെ വകവയ്ക്കാതെ, അവരുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാതെ, അവരുടെ വാക്കുകളെ മാനിക്കാതെ പോയി ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കാനായി പോയി ജീവിതം വഴിയാധാരമായി പോയ അനേകം പേരുണ്ട്. പല കുട്ടികളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ നാട്ടിൽ നിന്ന് തന്നെ അദൃശ്യരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എവിടെ പോകുന്നു എന്ന് പോലും അറിയപ്പെടാത്ത ഒരു സമയമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നിഗൂഢമായ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. നിഗൂഢമായ ഒരു മാന്ത്രിക ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട്. യാതൊരു തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാതെ നടക്കുന്ന പല യുവാക്കളും, ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഉയർന്ന ജീവിത സാമ്പത്തിക മൂല്യങ്ങളുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ എങ്ങനെയാണ് ഈ പ്രണയത്തിൻ്റെ വലയിലാക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആരും തുറന്നു പറയാത്ത അദൃശ്യമായ ഒരു കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യാതൊരു വിദ്യാഭ്യാസവും സാമ്പത്തികവും തൊഴിലുമൊന്നുമില്ലാത്ത ഈ യുവാക്കളെ എങ്ങനെയാണ് ഈ യുവതികൾ ഇഷ്ടപ്പെട്ടു പോകുന്നത്? എങ്ങനെയാണ് അവരുടെ വാക്കിനുള്ളിൽ വീഴുന്നത്? വെറും ഒരു മാസം ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കണ്ട ആ യുവാക്കളെ, അവരുടെ വാക്കുകളെ വിശ്വസിച്ച് ഇത്രയും നാളും തങ്ങളെ വളർത്തി വലുതാക്കിയ തങ്ങളുടെ മാതാപിതാക്കളെ
ഇട്ടിട്ട് ഇട്ടെറിഞ്ഞ് എങ്ങനെയാണ് യുവതികൾ ഇവരുടെ കൂടെ പോകുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ മാന്ത്രികത്തിൻ്റെ നിഗൂഢമായ ചില കർമ്മങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അത്തരം കർമ്മങ്ങൾ വഴിയാണ് ഈ പെൺകുട്ടികളെ ഇത്തരക്കാർ വലയിലാക്കുന്നതെന്നും ഇത്തരം കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് പണം വാങ്ങി ചെയ്തു കൊടുക്കുന്ന പല നിഗൂഢരായിട്ടുള്ള മാന്ത്രികർ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മാന്ത്രികർ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും നമ്മളറിയണം. നിങ്ങളൊന്ന് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കൂ. അവർക്ക് ഇത്തരം മാന്ത്രിക നിഗൂഢ കർമ്മങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം നിങ്ങളുടെ ഒപ്പം ഇരിക്കുവാനോ കുടുംബത്തിൽ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുവാനോ ഒന്നും തയ്യാറാകാതെ അവരെപ്പോഴും വേറിട്ട ഒരു മാർഗത്തിലേക്ക് മാറും. മുറിയടച്ചിരിക്കുക, ഏകാന്തമായിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക എന്നുള്ളവയൊക്കെയാണ് തുടക്കത്തിലുണ്ടാകുന്നത്. പിന്നീടുണ്ടാകുന്നത് നാമജപം ഒന്നുമില്ല, ബന്ധുക്കളുടെയോ അതുപോലെ നിങ്ങളുടെ സ്വന്തക്കാരുടെയോ അവരെല്ലാം കൂടുന്ന ഏതെങ്കിലും ഒരു ചടങ്ങുകൾക്ക് ഇവർ പോകാറില്ല. ക്ഷേത്ര ദർശനത്തിൽ എത്ര വിളിച്ചാലും ഇവർ തയ്യാറാകില്ല. അങ്ങനെ എന്നും ഒറ്റപ്പെട്ട് മറ്റൊരു തരത്തിലേക്ക് ജീവിക്കുന്ന, ഇന്നലെ വരെയും ഇല്ലാത്ത ഒരു തരം ജീവിതം അവർ നയിക്കാനായിട്ട് തയ്യാറാകുന്നതാണ് ഇത്തരം മാന്ത്രിക ദുഷ്കർമ്മങ്ങളേറ്റിട്ടുള്ള പെൺകുട്ടികളുടെ ഒരു രീതി എന്ന് നമുക്ക് ആദ്യം തന്നെ നിരീക്ഷിച്ചാലായിട്ട് മനസ്സിലാകും. പിന്നീട് ഇവർക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടാകാതിരിക്കുക, അവരുടെ ദിനകൃത്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ടാകാതിരിക്കുക, ഏകാന്തമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ വീട്ടുകാരോടും സഹോദരങ്ങളോടുമെല്ലാം അകാരണമായി ദേഷ്യപ്പെടുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ മാന്ത്രിക കർമ്മം ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്തതായി നോക്കേണ്ടത്. പലപ്പോഴും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇത്ര മാന്ത്രിക കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ആകർഷണീയതയ്ക്ക് വേണ്ടിയിട്ട് ആദ്യഘട്ടം, അതായത് പ്രണയത്തിൻ്റെ വലയിലാക്കുവാനായിട്ട് ചെയ്യുന്ന ആദ്യമായി ചെയ്യുന്ന ചില ആകർഷണ കർമ്മങ്ങൾ, വശ്യകർമ്മങ്ങൾ ചെയ്യുക. ഇത്തരം വശ്യകർമ്മങ്ങൾ ചെയ്ത് പിന്നെ രണ്ടാം ഘട്ടം എന്ന നിലക്ക് ഇവരുടെ ഉള്ളിൽ ഈ വശ്യകർമ്മത്തിൻ്റെ ചില സാധനങ്ങൾ ഇവരുടെ ഉള്ളിലെത്തിക്കുക. അതിനുശേഷം ഈ പെൺകുട്ടികളെ എത്തിക്കുന്ന പലപ്പോഴും അവരുടെ കിടപ്പുമുറികളിലേക്കായിരിക്കുമെന്നുള്ളതാണ് സത്യം. ഇത്തരം പെൺകുട്ടികളെ കിടപ്പുമുറിയിലെത്തിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ആ ആൺകുട്ടികളുമായി സംഭോഗത്തിലേർപ്പെടുമ്പോൾ അവരുടെ ജനനേന്ദ്രിയത്തിൽ തേക്കുവാനായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള മാന്ത്രിക കൂട്ടുകളുണ്ട്. ആ മാന്ത്രിക കൂട്ടുകൾ ജനനേന്ദ്രിയത്തിൽ പുരട്ടി സംഭോഗത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ആ പെൺകുട്ടി തങ്ങളെ വിട്ടുവരില്ല. എത്രത്തോളം ദ്രോഹിച്ചാലും എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും ഈ പെൺകുട്ടികൾ ഈ പുരുഷന്മാരെ വിട്ടുപിരിയാൻ അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതൊരു മാനസികമായിട്ട് വളരെ ഡിപ്രഷൻ, പിന്നെ ഉള്ളത് അവർക്ക് ആത്മഹത്യ എന്ന് പറയുന്നതൊന്നു മാത്രമാണ്, അല്ലാതെ പഴയ ജീവിതത്തിലേക്ക് ഇവർക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിക്കില്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് ലിംഗബന്ധനം എന്നാണ് ഈ കർമ്മത്തിന് പറയുന്നത്. ആ ലിംഗബന്ധനം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിന് പലതരത്തിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള പ്രണയങ്ങൾ, കാപട്യങ്ങൾ നിറഞ്ഞ ഇത്തരം പ്രണയങ്ങളിൽ പോയി പെട്ടിരുന്ന പലരും. ഇത് കൂടുതലും പെൺകുട്ടികളായതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളുടെ കാര്യങ്ങൾ പറയുന്നത്. ആൺകുട്ടികളും ഇങ്ങനെ പോയി പെടാറുണ്ട് എങ്കിൽ പോലും ഇത്തരം നിഗൂഢരായിട്ടുള്ള മാന്ത്രിക കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള പ്രണയത്തിൻ്റെ കുരുക്കിൽ കൊണ്ടപ്പെടുത്തുന്നത് പെൺകുട്ടികളെയാണ് കൂടുതലും. അതും സാധാരണ കുടുംബത്തിലെ പെൺകുട്ടികളെ ആയിരിക്കില്ല പലപ്പോഴും ഉണ്ടാകുക. എല്ലാം സമൂഹത്തിലെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ നല്ല നിലയും വിലയുമൊക്കെ ഉണ്ടായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ്, പെൺകുട്ടികളെയാണ് ഇത്തരം പ്രണയത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി ജീവിതം അവസാനിപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇംഗിതത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയി ഇങ്ങനെയുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ആ പെൺകുട്ടികളെ അടിമകളാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം ആരും ഇന്നേ വരെ തുറന്നു പറയാൻ സാധിക്കാത്ത ഇല്ലെങ്കിൽ തയ്യാറാകാത്തൊരു കാര്യമാണ് ഈ ഒരു വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് ഇത്തരത്തിലുള്ള കണ്ണുനീര് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാണ് കണ്ണുനീര് കണ്ടിട്ട് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ ഒരു കാര്യം സമൂഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ടത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ടും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം.
Like, share, subscribe.